വാസ്തുശാസ്ത്രത്തിൽ എന്നത്തെയും പോലെ ഇന്ന് നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യനായ ഡോക്ടർ ഡെന്നിസ് ജോയി അവർക്കാണ്. സ്നേഹത്തോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ഡെന്നിസ്. സാർ, നമുക്ക് കത്തുണ്ട്. തിരുവനന്തപുരത്ത് നിന്നാണ് കത്ത്, പൂജപ്പുരയിൽ നിന്ന്. സാർ, ഞാനിവിടെ പൂജപ്പുര എന്ന സ്ഥലത്ത് ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നു. അതനുസരിച്ച് ഒരു പ്ലാൻ ഞാൻ വരപ്പിച്ചു. 2500 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. സാറിനെ കാണിച്ച് എന്തൊക്കെ മാറ്റങ്ങൾ ഇതിൽ വരുത്തണം എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു. എല്ലാ ഡീറ്റെയിൽസും ഇതോടൊപ്പം അയക്കുന്നു. ദയവായി മറുപടി തന്ന് സഹായിക്കും എന്ന് കരുതുന്നു. ഈ ഒരു പ്ലോട്ട് എടുക്കുന്ന സമയത്ത് ഇതിനകത്ത് ശരിക്കും വാസ്തു സംബന്ധമായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ള ഭൂമിയായിട്ടാണ് കാണുന്നത്. അതിന് വേണ്ട പരിഹാരങ്ങൾ ഏതെങ്കിലും കർമ്മിയെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അതുപോലെ ഇതിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു കിണർ നിൽപ്പുണ്ട്. അപ്പോൾ ഓൾറെഡി ഈ പ്ലോട്ടിൽ ഈ കിണർ നിലവിലുള്ളതായിരിക്കാം. പക്ഷേ ഈ വീട് പണിയുന്ന സമയത്ത് ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള കിണറിനെ കോമ്പൗണ്ടിന് പുറത്താക്കിയ ശേഷം ഒരു വാസ്തുമണ്ഡലം തിരിച്ച് വേണം വീട് പണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അല്ലാതെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തെ കിണർ ഉൾപ്പെടെ നിർത്തിക്കൊണ്ട് നിങ്ങൾ വീട് പണിയാൻ നിൽക്കരുത്. കാരണം വെച്ചാൽ പണി പൂർത്തിയാക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. കാരണം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിണർ നിൽക്കുന്നത് നിന്നോട്ടെ, അതിനെ കോമ്പൗണ്ടിന് പുറത്താക്കിയിട്ട് ഒരു ബേസിക് ഫൗണ്ടേഷൻ കൊടുത്തിട്ട് ഒരു മതിൽ കൊടുക്കുക. അതിനുശേഷം വേണം നമ്മുടെ വീട് പണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതുപോലെ ചുറ്റളവിൻ്റെ അകത്ത് കുഴപ്പങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. അതുപോലെ ബെഡ്റൂമിൻ്റെ സൈസുകൾ രണ്ടും എല്ലാ സൈസുകളും ഓക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമിൻ്റെയും ഒന്നും ദോഷമൊന്നുമില്ല. അതുപോലെ ഇവർക്കൊരു പൂജാമുറി കൊടുത്തിരിക്കുന്നു. കിഴക്കുടക്ക് ഭാഗത്തായിട്ട് പൂജാമുറി കൊടുത്തിട്ടുണ്ട്. തെക്കേടക്ക് ഭാഗത്തായിട്ട് കിച്ചണും കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് ദോഷമൊന്നുമില്ല. അതുപോലെ ടോയ്ലറ്റ് നിൽക്കുന്നതൊക്കെ കറക്റ്റായിട്ടാണ്, ദോഷമൊന്നുമില്ല. കാരണം വെച്ചാൽ ഓൾറെഡി വാസ്തുവൊക്കെ ഏകദേശം നോക്കി വരച്ചിരിക്കുന്ന ഒരു വീടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, പ്ലാനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റു കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് മെയിൻ ഡോറിൻ്റെ സ്ഥാനം കൃത്യമാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മെയിൻ വാതിലിന് നേരെയായിട്ട് അകത്തൊരു തൂണ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് മെയിൻ വാതിൽ തുറന്നാൽ ആ തൂണ് കാണാതിരിക്കത്തക്കോണം വേണം വീട് പണി തുടങ്ങുവാനായിട്ട്. അപ്പം തൂണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം, അല്ലെങ്കിൽ മേളിൽ ബീം കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാം. മറ്റു പ്രശ്നങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. ഈ ഒരു രീതി മുന്നോട്ട് പോകും. സാർ, നമ്മളൊരു വീട് വെക്കുമ്പോൾ ഈ വടക്കു പടിഞ്ഞാറ് മൂല ഇല്ലാതായി കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്? വടക്കു പടിഞ്ഞാറ് മൂല എന്ന് പറയുമ്പോഴേ ചില വീടെടുക്കുമ്പോൾ നമ്മൾ സ്ക്വയർ ഫീറ്റിന് വേണ്ടിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു കട്ടിങ് ഒരു പ്രൊജക്ഷനൊക്കെ മുന്നോട്ട് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ പ്രൊജക്ഷൻ മുന്നോട്ട് കൊടുക്കുമ്പോൾ ചിലപ്പം വടക്കു പടിഞ്ഞാറ് ഭാഗം കട്ട് ചെയ്ത് പോകുന്നതും ഛേദിച്ച് പോകുന്നതായിട്ട് കാണാറുണ്ട്. അത് ഓരോന്നിൻ്റെ ദർശനം അനുസരിച്ചാണ് നമുക്കിതിനെ കണക്ക് വരുന്നത്. കാരണം വടക്കോട് ദർശനമായിട്ടുള്ളൊരു വീടാണ് അത് എങ്കിൽ അതിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ് ഇതുപോലെ മുറിഞ്ഞു പോകുന്നതെന്നുണ്ടെങ്കിൽ ദാമ്പത്യത്തിൻ്റെ ഭാഗം മിസ്സിങ് ആയെന്ന് പറയും. അതായത് ദാമ്പത്യപരമായിട്ടുള്ള ഒരു ഹാപ്പിനെസ് അവിടെ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരും തമ്മിൽ വഴക്കം പഴങ്ങളൊന്നും ആയിരിക്കാം. അപ്പോൾ ഈ ഒരു ഫാമിലി ഹാപ്പിനെസ് ഒരിക്കലും ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. സൗത്തിലോട്ട് ഫേസ് ചെയ്യുമ്പം വടക്ക് ഭാഗം വടക്ക് പടിഞ്ഞാറ് ഭാഗം മിസ്സിങ് ആവുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ പോർഷൻ കംപ്ലയിൻ്റ് ആയിട്ട് വരും. കാരണം പിള്ളേരെ കൊണ്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ട് വരാം, അല്ലെങ്കിൽ പിള്ളേർ ഇവർ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും പഠിക്കുന്നില്ലെന്നാവാം, അല്ലെങ്കിൽ മാതാപിതാക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ലെന്നാവാം. ഏത് രീതിയിലുള്ള ഏതെങ്കിലും പ്രശ്നങ്ങൾ കാരണം അച്ഛനും അമ്മയ്ക്കും എന്നും തലവേദനകളും ബുദ്ധിമുട്ടും വിട്ടുമാറാതെ വരുമെന്നുള്ളതാണ്. ഈസ്റ്റിലോട്ട് ഫേസ് ചെയ്യുന്ന വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ് മിസ്സിങ് ആവുന്നുണ്ടെങ്കിൽ തൊഴിലിൻ്റെ ഭാഗം കട്ടായിപ്പോയെന്ന് പറയും. ജോലിയിൽ നമ്മൾ എത്ര പ്രതീക്ഷിക്കുന്ന അനുസരിച്ച് നമുക്ക് ഉയരാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് നല്ല ജോലി കിട്ടാനുള്ള സാധ്യത കുറയാം. ജോലി കിട്ടിയാൽ തന്നെ നല്ല രീതിയിൽ പ്രൊമോഷൻ കിട്ടില്ല, ചിലപ്പം ജോലി തന്നെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത. അപ്പം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാം. അതുപോലെ വെസ്റ്റിലോട്ട് ഫേസ് ചെയ്യുന്ന വീടാണെങ്കിൽ അതിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ് കട്ടായി പോകുന്നതെങ്കിൽ പ്രശസ്തിയുടെ ഭാഗമായിരിക്കും കട്ടായി പോവുക. അതായത് ആ വീട്ടിൽ താമസിക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു പ്രശസ്തി ഉണ്ടാവില്ല, ചിലപ്പം മോശമായ രീതിയിലുള്ള പ്രശസ്തിയാവാം. എന്തായാലും അവരുടെ ഇമേജിന് ഒരു കോട്ടം തട്ടുന്ന എന്തെങ്കിലുമൊക്കെ ഫലങ്ങൾ വരാം, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പ്രശസ്തി ഉണ്ടാവില്ല. അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് ആ ഭാഗത്ത് ഏതെങ്കിലും രീതിയിലുള്ള കംപ്ലയിൻറ്റ് വന്നാൽ നമുക്ക് പൈസ നമുക്കൊരു സ്ഥിരമായിട്ട് ഒരു അസ്ഥിരത ഉണ്ടാകും. കാരണം ചില ഇന്ന് ചിലപ്പോൾ ഒരു 100 രൂപ കിട്ടും, ചിലപ്പോൾ രണ്ട് ദിവസത്തേക്ക് ഒന്നും കാണത്തില്ല, പിറ്റേ ദിവസം ചിലപ്പോൾ ഒരു 300 രൂപ കിട്ടും. ഈ ഒരു അസ്ഥിരത അവസ്ഥ ഉണ്ടാവുമെന്ന് പറയും. അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുമ്പോൾ മിസ്സിങ് കോർണറായിട്ടൊക്കെ വരുവാണ് കൈ സംബന്ധമായിട്ടുള്ള ബലക്കുറവുകളോ അസുഖങ്ങളോ വാദസംബന്ധമായ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന എന്തെങ്കിലും വന്നാലും ഇതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരാം. പൈസ നിൽക്കില്ല, കടം കയറാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയാം. അപ്പം ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വടക്ക് പടിഞ്ഞാറ് ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. എല്ലാ ദിക്കുകളും ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോ മൂലകളും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ എനിക്ക് തന്നിരിക്കുന്ന പ്ലാൻ ഈ ഒരു കാര്യങ്ങൾ ചെയ്തിട്ട് മുന്നോട്ട് പോകും. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. വാസ്തു ജ്യോതിഷപരമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതുക. എഴുതേണ്ട വിലാസം ജ്യോതി പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി ടിവി, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം.